ബത്തേരി കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോയാണ്. ആദ്യമായി കാണുന്ന കൂട്ടുകാരെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ചപ്പാത്തി ഉണ്ടാക്കാൻ സാധാരണ ഗോതമ്പ് പൊടി അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക ആദ്യം. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മാവ് തയ്യാറാക്കുന്നത്. നമ്മൾ വെള്ളത്തിൽ കൈ തൊടുമ്പോൾ കൈ പൊള്ളുന്ന തരത്തിലുള്ള ചൂട് വേണ്ട, ചെറിയ ചൂട് മാത്രം മതി. ഇപ്പോൾ ചപ്പാത്തി മാവൊക്കെ ഞാൻ കുഴച്ചു, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ, എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് 3 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ 15 ചപ്പാത്തിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ബോൾസൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി ചപ്പാത്തി പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം ഒരു ബോൾ എടുത്ത് പരത്തുകയാണ്. പൂരിയുടെയൊക്കെ വലുപ്പത്തിൽ ചെറുതായിട്ട് പരത്തിയാൽ മതി. ഇനി ചപ്പാത്തി പ്രസ് കയ്യിലുള്ളവർക്ക് എളുപ്പത്തിൽ നമ്മൾ പൂരിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്കിതുപോലെ ചപ്പാത്തി പെട്ടെന്ന് പരത്തി ചുട്ടെടുക്കാൻ പറ്റും. കൂടുതൽ ആൾക്കാരൊക്കെ ഉള്ള വീടുകളിൽ ഇത് നല്ലൊരു എളുപ്പപ്പണിയാണ്. ഇപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ചെറിയ പൂരിയുടെ വലുപ്പത്തിൽ പരത്തി വെച്ചു. അതിനുശേഷം ഓരോ ചപ്പാത്തിയുടെ മുകളിലേക്കും സൺഫ്ലവർ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി സൺഫ്ലവർ ഓയിൽ തേച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ മുകളിലേക്ക് കുറേശ്ശെ ഗോതമ്പ് പൊടിയാണ് വിതറി കൊടുക്കുന്നത്. 2-3 ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി ചുടുന്നത് തന്നെയാണ് നല്ലത്. ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് കൂടുതൽ ആൾക്കാർ ഭക്ഷണം കഴിക്കാനുള്ള വീടുകളിലോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ്. ഇനി നമ്മൾ എണ്ണയും ഗോതമ്പ് പൊടിയൊക്കെ തടവി വെച്ചിട്ടുള്ള ചപ്പാത്തി അടുക്കി അടുക്കി വെക്കുകയാണ്. 10 എണ്ണം വരെ ഇങ്ങനെ ഒന്നിച്ചടുക്കി വെച്ച് നമുക്ക് സുഖമായിട്ട് പരത്താൻ പറ്റും. 5 പ്രാവശ്യം പരത്തുമ്പോഴത്തേക്ക് 50 ചപ്പാത്തി ആയില്ലേ. ചെറിയ പൂരിയുടെ സൈസിൽ പരത്താൻ ഒരുപാട് സമയമൊന്നും വേണ്ട. പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിലാവുകയും ചെയ്യും. ചപ്പാത്തി നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് ബലം പ്രയോഗിച്ച് പരത്തരുത്. പതുക്കെ പതുക്കെ ഇതുപോലെ തിരിച്ച് തിരിച്ചൊക്കെ കൊടുത്ത് മെല്ലെ മെല്ലെ പരത്തിയെടുക്കുക. കട്ടി കൂടിയ ഭാഗം ഇതുപോലെ കൈകൊണ്ട് തിരിച്ചു വെച്ച് പരത്തി പരത്തി എടുക്കുക. ഇപ്പോൾ 10 ചപ്പാത്തി ഒന്നിച്ച് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ചൂടായ കല്ലിലേക്ക് ഈ ചപ്പാത്തി വെച്ചു കൊടുക്കുകയാണ്. നമ്മൾ ദോശക്കല്ലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം തീ കുറച്ചിടാതെ മീഡിയത്തിലും ഫുള്ളിലും ഇട്ടാണ് ചപ്പാത്തി ചുട്ടെടുക്കേണ്ടത്. ചപ്പാത്തി നന്നായിട്ട് വേറിട്ട് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വിട്ടുവിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പരത്തുന്ന പിന്നെ ഒന്നും ഒരു സംശയവും പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കല്ലേലിട്ട് കഴിയുമ്പം എല്ലാം വിട്ടു വരുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, വിട്ടൊക്കെ വരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എന്താ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മറിച്ചിടുക. എന്നിട്ട് ഈ സൈഡ് വെന്തിട്ടുണ്ട് ഇപ്പോൾ. അന്നേരം നമ്മൾ ഇതിനെ നല്ലോണം ഇങ്ങോട്ട് ഈ വശം തിരിച്ചിട്ടു, എന്നിട്ട് ഇതിങ്ങോട്ട് മറിച്ചിട്ടു. അപ്പോൾ ഈ വശം വെന്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ തിരിച്ചിടുക. ഇതാ പൊന്തിയും വരുന്നുണ്ട്. അതിലും പരീക്ഷിച്ചിട്ട് വിജയിച്ച് സന്തോഷമുണ്ട്. തീ കുറച്ച് വെക്കരുത് കേട്ടോ, അത് തീ കൂട്ടി തന്നെ ഇടുന്നതാണ് ശരിയാവുക. ഉണ്ടോ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് വെന്തു, നമുക്കിത് ഇങ്ങ് എടുക്കാം. ചൂടുണ്ട്. ഒരു ചപ്പാത്തിയായേ, നല്ല എളുപ്പം കേട്ടോ. ഇപ്പൊ ഇതാ ഒരു ചപ്പാത്തിയും കൂടി ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് റെഡിയായി, എടുക്കുവാണ്. ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കുഞ്ഞു ഭയങ്കര വഴക്കായിരുന്നു. എന്റെ കയ്യിലൊക്കെ ഗോതമ്പ് പൊടിയൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അതൊന്നും കളയാൻ കുഞ്ഞു സമ്മതിച്ചില്ലായിരുന്നു. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ചപ്പാത്തി ചൂടലൊക്കെ കഴിഞ്ഞു, ലാസ്റ്റിന് 1 എണ്ണം കൂടിയേ ഉള്ളൂ. ഒരുപാട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്ന സമയങ്ങളിൽ ഈ ഒരു മാർഗം നല്ല ഉപകാരമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.